യേശുനാഥൻ്റെ സ്നേഹവിരുന്നിൽ പങ്കുപറ്റുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 15:29-37 വാക്യങ്ങളാണ്. യേശുനാഥൻ രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ 4000 പേരെ തമ്പുരാൻ തീറ്റിപ്പോറ്റുന്നു. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ചിന്തിക്കാം. 1, വലിയ ജനാവലി അവൻ്റെ അരികെ വന്നു. ഗലീലേ കടലിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള ദെക്കാപോലിസിനടുത്താണ് ഈ ജനാവലി വന്ന് കൂടിയത്. മർക്കോസിൻ്റെ സുവിശേഷം 7:31-33 വാക്യങ്ങളും മത്തായി സുവിശേഷം 15:33 ഇതിനു ബോധ്യബലകമാണ്. കടന്നു വന്നതിൽ അധികവും വിജാതീയരായിരുന്നു. വിജാതീയർക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച നിർലോഭമായ കൃപകളാണ് ഈ അത്ഭുതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിജാതീയർക്ക് കർത്താവിനോടുള്ള വിശ്വാസവും ശരണവും അത്ര വലുതായിരുന്നു എന്നതും ഈ അത്ഭുതത്തിന് ആക്കം കൂട്ടുന്നു. ഈ 2 ആശ്ചര്യങ്ങൾ, 1 കർത്താവിന് വിജാതീയരോട് പക്ഷഭേദരഹിതമായ സമീപനവും, വിജാതീയർക്ക് കർത്താവിനോടുള്ള അദമ്യമായ വിശ്വാസവും സ്നേഹവും സമർപ്പണവും, 4000 പേരെ സമ്പൂർണമായും സംതൃപ്തിപ്പെടുത്തുന്ന അത്ഭുതത്തിലേക്ക് കർത്താവ് കടന്നു വരുവാൻ കാരണമായിത്തീരുന്നു. 2, അവരെ അവൻ്റെ കാൽക്കൽ അവർ കിടത്തി. മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമരായവരെ എല്ലാം അവൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്ന് അവർ കിടത്തുകയും അവരൊക്കെയും സൗഖ്യപ്പെടുകയും ചെയ്തു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ പുകഴ്ത്തി. എൻ്റെ ദൈവത്തെ എനിക്ക് വ്യക്തമായും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ടോ എന്ന് നാം നെഞ്ചത്ത് കൈവച്ച് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഇവിടെ വിജാതീയർക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവും ബോധ്യവും ശരണവും വിശ്വാസവും വളരെ വ്യക്തമായും ഉണ്ടാകുന്നു. അവൻ്റെ കാൽക്കീഴിലേക്ക് അവരുടെ ആവശ്യങ്ങളെ, പരാധീനതകളെ അവർ കൊണ്ട് സമർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശുനാഥൻ്റെ പ്രവൃത്തികളിലൂടെ, അത്ഭുതങ്ങളിലൂടെ അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായിത്തീരുന്നു. 3, 4000 പേരെ തീറ്റിപ്പോറ്റുന്നു. വഴിയിൽ അവർ തളർന്ന് വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ പറഞ്ഞുവിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് ആ ജനത്തെക്കുറിച്ച് പറയുന്നത്. ഒരർത്ഥത്തിൽ കർത്താവായ യേശുനാഥൻ പറഞ്ഞത് പിതാവായ ദൈവത്തോട് തന്നെയായിരുന്നു. ശിഷ്യന്മാർ വീണ്ടും സംശയഗ്രസ്തരാകുന്നു. അവർ ഈ വിജാതീയ ജനത്തിന് വേണ്ടി കർത്താവ് ഇത്ര വലിയ അത്ഭുതം ചെയ്യുമെന്ന് ചിന്തിച്ചതുപോലുമില്ല. അവർക്ക് അങ്ങനെ ചിന്തിക്കുവാൻ സാധിച്ചതുമില്ല. ഒരുപക്ഷെ 5000 പേർക്ക് അപ്പം നൽകിയതിൽ നിന്നും ഒത്തിരി വ്യത്യസ്തതകൾ ആദ്യത്തെ അത്ഭുതത്തിൽ നിന്നും അവിടെ ഉണ്ടായിരുന്നു. പ്രധാനമായും വിജാതീയ കൂട്ടായ്മയായിരുന്നു അത്. ശിഷ്യന്മാർ വിജാതീയരോടുള്ള സമീപനത്തിൽ വരുത്തേണ്ട മാറ്റമാണ് കർത്താവായ യേശുനാഥൻ ഈ അത്ഭുതത്തിലൂടെ അവരിലേക്ക് നൽകിയത്. ദൈവം എല്ലാവരുടെയും ദൈവമാണെന്ന് കർത്താവായ യേശുനാഥൻ വിജാതീയരോട് കാണിച്ച അനുകമ്പയിലൂടെ ശിഷ്യന്മാരോടും ലോകത്തോടും പറഞ്ഞുകൊടുക്കുകയായിരുന്നു. അക്കത്തിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു ഈ അത്ഭുതത്തിൽ. 2 എതിർദിശകളിൽ നിന്ന് ഉള്ള, 1 ഇസ്രായേൽ ജനവും മറ്റേത് വിജാതീയ ജനവുമായിരുന്നു. വ്യത്യസ്ത രീതിയിലുള്ള ആഹാര ക്രമീകരണം ആയിരുന്നു അവിടെ നടന്നത്. വ്യത്യസ്തതകളുള്ള മനുഷ്യരിലും മാനവ സമൂഹങ്ങളിലും ദൈവം വ്യത്യസ്തതയില്ലാതെ നടത്തുന്നത് അനുകമ്പയോടുകൂടിയുള്ള സംതൃപ്തിയും സൗഖ്യവുമാണെന്ന് കർത്താവ് പറഞ്ഞു തരികയായിരുന്നു. അവർ ഭക്ഷിക്കുകയും തൃപ്തിയടയുകയും ചെയ്തു. ഇത് മിശിഹായുടെ രക്ഷാകര വിരുന്നിൻ്റെ, മിശിഹാ വിരുന്നിൻ്റെ, നിത്യതയുടെ വിരുന്നിൻ്റെ മുന്നാസ്വാദനം ആയിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിരുന്നുകൾക്കുള്ളിലേക്ക്, ദൈവത്തെ ആവശ്യമുള്ളവരിലേക്ക് നമുക്ക് വിരുന്നനുഭവമായി ഇറങ്ങിച്ചെല്ലാം. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പം തന്ന കൈകളിൽ ഞാനാണി തറച്ചു, തേടി വന്ന പാദങ്ങൾ ഞാൻ ക്രൂശിൽ തറച്ചു.
എങ്കിലും എന്നാഥൻ അവയെല്ലാം സഹിച്ചു. താതനോടെനിക്കായി പ്രാർത്ഥിച്ചു, അപ്പം തന്ന കൈകളിൽ ഞാനാണി തറച്ചു. തേടി വന്ന പാദങ്ങൾ ഞാൻ ക്രൂശിൽ തറച്ചു, എങ്കിലും എന്നാഥൻ അവയെല്ലാം സഹിച്ചു. താതനോടെനിക്കായി പ്രാർത്ഥിച്ചു, ഈശോ നാഥ ഞാൻ പകരാമി ഭൂമി ഈ സ്നേഹം. സ്നേഹം ഞാൻ മറന്നു, അമ്മ മറന്നാലും ലോകം വേറുത്താലും തണലേകും സ്നേഹം ഞാൻ മറന്നു. നിന്നെ ഞാൻ അടിച്ചു, നീ സഹിച്ചു. ചുമലിൽ വച്ചു അതു നീ വഹിച്ചു, നിശബ്ദനായി എന്നെ നീ അനുസരിച്ചു. അപ്പം തന്ന കൈകളിൽ ഞാനാണി തറച്ചു, തേടി വന്ന പാദങ്ങൾ ഞാൻ ക്രൂശിൽ നിറച്ചു. എങ്കിലും എന്നാഥൻ അവയെല്ലാം സഹിച്ചു, താതനോടെനിക്കായി പ്രാർത്ഥിച്ചു, ഈശോ നാഥ ഞാൻ പകരാമി ഭൂവിൽ ഈ സ്നേഹം, ഈ സ്നേഹം. സഹിച്ചു, താതനോടെനിക്കായി പ്രാർത്ഥിച്ചു, ഈശോ നാഥ ഞാൻ പകരാമി ഭൂവിൽ ഈ സ്നേഹം, ഈ സ്നേഹം. ഈശോ ഞാൻ പകരാ